ശ്രീനാഥ് വാസിനെ വിലക്കിയ വിഷയത്തില് നമ്മുടെ മമ്മൂക്ക എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ നോക്കുമ്പോ റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തില് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതാണോ? മമ്മൂട്ടി ശ്രീനാഥ് ഭാസി ഇഷ്യൂവിൽ ഇടപെട്ടു, അല്ലെങ്കിൽ സംസാരിച്ചു, ശ്രീനാഥ് ഭാസിക്ക് വേണ്ടി സംസാരിച്ചു. ഇതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ അല്ലെ? അല്ല, ഈ 24/7 ചാനലുകൾ ഇത്ര കാര്യമായിട്ട് ഇത് ചർച്ച ചെയ്യുമ്പോഴേ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടാ. വിലക്ക് തെറ്റെന്ന് മമ്മൂട്ടി, നടൻ ശ്രീനാഥ് ഭാസിയെ നിർമ്മാതാക്കൾ വിലക്കിയത് തെറ്റെന്ന് മമ്മൂട്ടി. തൊഴിൽ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. ഓക്കെ, ഒന്ന്. അടുത്തത്, തൊഴിൽ നിഷേധം തെറ്റെന്ന് ശ്രീനാഥ് ഭാസിയെ വിലക്കാൻ പാടില്ല മമ്മൂട്ടി. തൊഴിൽ നിഷേധം അന്നം മുട്ടിക്കുന്ന പരിപാടി, ശ്രീനാഥ് ഭാസിയെ വിലക്കിയ നടപടിക്കെതിരെ മമ്മൂട്ടി. ഓക്കെ, ഇനി മീഡിയ വണ്ണിൽ വന്നൊരു സാധനമാണ് തൊഴിൽ നിഷേധം തെറ്റ്, ശ്രീനാഥ് ഭാസിക്കുള്ള വിലക്കിനെതിരെ മമ്മൂട്ടി. ഓക്കെ, ഇനി ഈ പറഞ്ഞ മീഡിയ വണ്ണിൽ വന്ന വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നമ്മൾ ഓരോ വിഷയങ്ങൾ ഒരു കാലം കഴിയുമ്പോൾ അത് വിട്ടു പുതിയ കാലങ്ങളിലേക്ക് വരും. ആരെ വിലക്കിയത്? ഇല്ലല്ലോ, വിലക്ക് മാറ്റി, വിലക്ക് മാറി, വിലക്കില്ല. അല്ല, ഇതാണ് ഇതിലെ തൊഴിൽ നിഷേധം തെറ്റാണ്, നമ്മൾ വിലക്കിയിട്ടില്ല, വിലക്കിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനെന്നില്ല, എനിക്ക് അറിഞ്ഞൂട, വിലക്കി വിലക്ക് അല്ല, വിലക്കാൻ പാടില്ലല്ലോ, നമുക്ക് എന്തിനാ അന്നമുട്ടിക്കുന്നത്. ഓക്കെ, ഇതാണ് മമ്മൂട്ടി പറഞ്ഞത്, മനസ്സിലായോ? ഫസ്റ്റ് തന്നെ മമ്മൂട്ടിന്റെ റിയാക്ഷൻ നിങ്ങൾ നോക്കണം. വിലക്ക് ആരെ വിലക്കിയെന്ന് ചോദിച്ചിട്ട് ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീനാഥ് വാസിന്റെ കാര്യം എന്ന് പറയുമ്പോ മമ്മൂട്ടി പറയുന്നുണ്ട് വിലക്കിയോ, ഏയ് വിലക്കാൻ ചാൻസ് ഇല്ലല്ലോ, വിലക്കിയിട്ടില്ല എന്നാണ് ഞാൻ. സംഗതി മമ്മൂട്ടിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണ അല്ല, മൂപ്പര് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് എനിക്കിത് കണ്ടപ്പോ മനസ്സിലായത്. അപ്പത്തേക്കും ചാനലുകാര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ശരിയാണ്, ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാരോട് ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നത് ശരിയാണോ, അയാളെ വിലക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ, അന്നം മുട്ടിക്കാൻ പാടില്ല, ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അല്ലാതെ അവർ വന്നിട്ട് ഇരുന്നിട്ട് പറയുമോ, ആ ശ്രീനാഥ് വാസിനെ വിലക്കിയോ, ആ നന്നായി, ഒരാളെ വിലക്കണം, അല്ലെങ്കിൽ അയാളെ തൊഴിൽ നിർത്തിക്കണം, അങ്ങനെ ആരെങ്കിലും പറയാം, ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടല്ല ഒരു ഉത്തരം പറയൂ. ഇതാത് അപ്പത്തേക്ക് ശ്രീനാഥ് വാസിനെ സപ്പോർട്ട് ചെയ്ത് മഹാനടൻ മമ്മൂട്ടി. നിങ്ങൾ ഈ കണ്ട ക്ലിപ്പില് നിങ്ങൾ ഒന്നും കൂടി ഇത് റിപ്പീറ്റ് അടിച്ച് കണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ച് കാണിച്ചു തരാം. ഇല്ലല്ലോ, വിലക്ക് മാറ്റി, വിലക്ക് മാറി, വിലക്കില്ല. അല്ല, ഇതാണ് ഇതിലെ തൊഴിൽ നിഷേധം തെറ്റാണ്. ഏനണ്ട് ആരെ ആരെ വിലക്കിയത്? മൂപ്പര് വളരെ അന്ധപ്പെട്ട് ചോദിക്കണേ, മൂപ്പര് അറിഞ്ഞിട്ടേ ഇല്ലാവുന്നുണ്ട് ഈ കേസ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ശ്രീനാഥ് ഭാസിയെ വിലക്കിയതിൽ മമ്മൂട്ടിയുടെ എന്താ പറയാ ഇത് റിയാക്ഷൻ, അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിക്ക് വേണ്ടി മമ്മൂട്ടി സംസാരിക്കുന്നു. ഓക്കെ, അന്നം മുടക്കരുതെന്ന് മൂപ്പര് പറഞ്ഞു, ജോലി നിഷേധിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ശ്രീനാഥ് ഭാസിയുടെ കേസിൽ പ്രത്യേകം മമ്മൂട്ടി ശ്രീനാഥ് ഭാസിയുടെ പേരെടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്ത് പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് അന്തിച്ചർച്ചയും വെച്ച് നടക്കുന്ന ടീമുകളും ഇതേപോലെ പോസ്റ്റർ അടിച്ചിറക്കുന്ന ടീമുകളും നിങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഇങ്ങനെ നാട്ടുകാരുടെ അടുത്ത് എത്തിക്കുന്നത്. ഇത് എന്ത് പരിപാടിയോട് പോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി വേറൊരു സാധനം ഉണ്ട്, ഇത് കണ്ടോട്ടോ. ശ്രീനാഥ് ഭാസിയുടെ വിവാദ ഇന്റർവ്യൂവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മമ്മൂട്ടിയുടെ മറുപടി എന്നുള്ള സാധനമാണ്. നീ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഉയർന്ന ഈ വിവാദങ്ങളിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ചോദ്യങ്ങളുടെ പ്രശ്നമാണോ അതോ ഉത്തരങ്ങളുടെ പ്രശ്നമായിട്ടാണോ മമ്മൂക്കാക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അപ്പൊ ചോദ്യം ചോദിക്കുന്ന നമ്മൾ തമ്മിൽ ചോദ്യം വലിയ കുഴപ്പമില്ല, ഇത് ചോദ്യത്തിനും കുഴപ്പമില്ല, എന്റെ ഉത്തരത്തിനും വലിയ കുഴപ്പം വരാൻ വഴിയില്ല. പക്ഷെ അത് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോയാൽ ഇതൊരു ദിവസം പോരാ. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളും ഓരോരുത്തർക്ക് ഓരോർക്കുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് നിയന്ത്രിക്കാനോ അതിനെ സെൻസർ ചെയ്യാനോ പരസ്പരം അതിനൊരു എന്താ പറയുക, അതിനൊരു സാമാന്യമായിട്ടുള്ളൊരു ധാരണയാണ് വേണ്ടത്. അപ്പം അതൊരു ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യട്ടെ, ചർച്ചകൾ നടക്കട്ടെ. ഇതും ഒരു എന്താ പറയാ ശ്രീനാഥ് ഭാസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അയാൾ ചോദിച്ചത് എന്താ, ഇപ്പൊ ഈ നടക്കുന്ന ആങ്കേഴ്സ് ചോദിക്കുന്ന ചോദ്യവും അപ്പുറത്തിരിക്കുന്ന റിസീവിംഗ് എൻഡിലുള്ള സെലിബ്രിറ്റി പറയുന്ന ആൻസറും
ആ വിവാദങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, ശ്രീനാഥ് ഭാസിന്റെ പ്രത്യേകം ഒരു കാര്യം എടുത്തിട്ടല്ല അയാൾ ചോദിച്ചത്. ഇതിപ്പോ നോർമലായിട്ട് മമ്മൂട്ടിയോട് പോയിട്ട് ഒരാൾ ചോദിക്കുകയാണ്. അതായത് ഇപ്പത്തെ ഈ ഇന്റർവ്യൂസിന്റെ സ്റ്റാൻഡേർഡ്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ മമ്മൂട്ടി ഇതേ ഉത്തരം തന്നെ പറയുള്ളൂ. നിങ്ങൾ എന്നോട് ഇപ്പൊ ഒരു മാന്യമായ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു റിപ്ലൈ തന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു മാന്യത, ഒരു സഭ്യത എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കൂടുതൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞ മൂപ്പരത് മാറിയവിടുന്നു. ഇതും ശ്രീനാഥ് ഭാസിയും ഈ പറഞ്ഞ ശ്രീനാഥ് ഭാസിന്റെ ഇന്റർവ്യൂവും ശ്രീനാഥ് ഭാസിന്റെ ഇഷ്യൂ തമ്മിലൊക്കെ എന്ത് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാത്ത. മമ്മൂട്ടി എവിടെയും ശ്രീനാഥ് ഭാസിക്ക്, ഞാൻ ശ്രീനാഥ് ഭാസിക്കൊപ്പം, അല്ലെങ്കിൽ ആ ചെയ്തത് തെറ്റ് അല്ലെങ്കിൽ ആ ചെയ്തത് ശരി, ശ്രീനാഥ് ഭാസിന്റെ പേരെടുത്തിട്ടോ ആ ഇഷ്യൂ അഡ്രസ് ചെയ്തോ മൂപ്പരത് സംസാരിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ ഈ മാധ്യമങ്ങള് ഇങ്ങനെ മമ്മൂട്ടിയുടെ ഫോട്ടോ വെച്ച് ശ്രീനാഥ് ഭാസിന്റെ പേരും വെച്ചിട്ട് ഇന്നലെ അതിലിരുന്നിട്ട് ചർച്ച ചെയ്യും. അതാണ് ഏറ്റവും കോമഡി. ഞാൻ ആകെ അന്ധം വിട്ടുപോയി. ഇന്നലെ രാഹുൽ ഈശ്വരൊക്കെ വന്ന് റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറൊക്കെ ഇരുന്നിട്ട് വളരെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ചർച്ച ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? 10 കിലോ മാങ്ങയായിട്ട് ഒരു പോലീസുകാരൻ പോയി ഇന്നലെ, അതിനെ കുറിച്ച് ചർച്ച ചെയ്തോ? ഇവിടെ ഉപ്പും മുളകും പൻസാരയും കട്ടു എന്ന് പറഞ്ഞിട്ട് മധുവിനെ തല്ലിക്കൊന്ന ജനക്കൂട്ടം ഈ പറഞ്ഞ പോലീസുകാരനെ ഒന്നും കണ്ടില്ല. പോലീസുകാരൻ എടുത്തോണ്ട് പോയത് ആർക്കൊന്നും പറയാനും ചെയ്യാനും ഇല്ലേ? ഇപ്പൊ പാവപ്പെട്ടവൻ എന്തും ചെയ്യാ, പണമുള്ളവനും പവർ കയ്യിലുള്ളവനും എന്ത്, ഒരാള് തൊടില്ല. അവർക്ക് എന്താണെങ്കിലും അടിച്ചോണ്ട് പോവാ, എന്തും ചെയ്യാം, എന്തും കാട്ടാന്നുള്ള രീതിയാണ്. അല്ല, അറിയാൻ പാടില്ല. അതിനെ കുറിച്ചൊക്കെ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇത് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇവിടെ ഇരുന്നിട്ട് പറയുന്നത് എന്താ, മമ്മൂട്ടി സപ്പോർട്ട് ചെയ്തു, മമ്മൂട്ടി ജോലി നിഷേധത്തിനെ കുറിച്ച്. ഇവിടെ മമ്മൂട്ടിനെ പോലുള്ള ഒരു മഹാനടൻ പിന്നെ ജോലി നിഷേധിക്കണം എന്ന് പറയൂ, അന്നം മുടക്കണം എന്ന് പറയൂ? ഒരു കോമൺ സെൻസ് ലോജിക്കില്ല. അത് ആലോചിച്ചാൽ പോരെ, എങ്ങനെ മൂപ്പര് ഒരിക്കലും പറയില്ല? അതിന് ഒരു മനുഷ്യന്മാരെ കൊണ്ടും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും വലിയ തെറ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണ്, ശ്രീനാഥ് ഭാസി തെറി വിളിച്ചു, കാര്യങ്ങളുണ്ടായി, എല്ലാം സംഭവം ശരിയാണ്. അന്വേഷണം വന്ന സമയത്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ മൂപ്പര് സിനിമയിൽ നിന്ന് അതും പെർമനന്റായി മാറ്റി നിർത്തിയതല്ല, ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത്. അല്ല, സ്ഥിരമായിട്ട് ഇനി ശ്രീനാഥ് ഭാസി അഭിനയിക്കേണ്ട, ഞങ്ങൾ ആരും ഇനി ശ്രീനാഥ് ഭാസിക്ക് പടം കൊടുക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കൃത്യമായ ഇൻവോൾവ്മെന്റ്, അതൊരു കേസായി, അതിനൊരു അന്വേഷണം വന്ന സമയത്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൽ ഇൻവോൾവ് ആയിട്ട് മൂപ്പര് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ രീതിയിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഓക്കെ, ഇവിടെ പല നടന്മാരെ കേസിലും അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ബാക്കിയും ഒരുപാട് നടന്മാർക്കെതിരെ വേറെ പല രീതിയിലുള്ള കേസുകൾ വന്നപ്പോഴും ഈ മാറ്റി നിർത്തൽ കണ്ടിട്ടില്ല. ഈ പറയുന്ന മമ്മൂട്ടിയോട് ആരും ചോദിച്ചിട്ടില്ല. മമ്മൂട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മമ്മൂട്ടിക്ക് മോഹൻലാലിന് ഉത്തരമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് അവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇന്നലെ മീഡിയ മൊത്തം മമ്മൂട്ടി പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞു. ഞാൻ എടുത്ത് ഞാൻ തലങ്ങും വിലങ്ങും ഇനി നോക്കാൻ ഒരു ചാനലുമില്ല. എല്ലാ ചാനലും രാവിലെ വന്നിരുന്ന് നോക്കിയിട്ടുണ്ടല്ലേ. മമ്മൂട്ടി പ്രത്യേകം ശ്രീനാഥ് ഭാസിയെ വിലക്കിയത് വളരെ മോശമായി എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എവിടെയും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടിയെന്നാ മനസ്സിലാവാത്തെ? കഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം ഒരു ന്യൂസിന് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, ഒരു ടോപ്പിക്ക് കിട്ടാനോ വേണ്ടിയിട്ട്, ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നിങ്ങൾ ഈ ഫോട്ടോ വെച്ചിട്ട് മമ്മൂട്ടി ശ്രീനാഥ് ഭാസിക്ക് ഒപ്പം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ. മമ്മൂട്ടി തന്നെ അന്ധം വിട്ടിട്ടുണ്ടാവും. ഒരാളും ഇച്ചിട്ട് മമ്മൂട്ടിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല, ഒരു വായ തുറക്കാത്ത ഒരാളും, ഒരു പ്രശ്നത്തിലും ഒരാളും വായ തുറക്കാത്ത എന്തറിയോ, വായ തുറന്നു പോയാ പിന്നെ അത് വേറെ രീതിയിലാണ് ആളുകളുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങളെ മമ്മൂട്ടിനെ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോ ഞാൻ എപ്പോഴാ പറഞ്ഞ ശ്രീനാഥ് ഭാസിന്റെ കേസ്. ചിലപ്പോ ഈ ചർച്ചകൾ കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മൂപ്പര് ചിലപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവും, ശ്രീനാഥ് ഭാസിന്റെ കേസ് ഇങ്ങനെയായിരുന്നല്ലേ. അപ്പോഴാവും മൂപ്പര് അന്വേഷിച്ചിട്ടുണ്ടാവുക. അതാണ് എനിക്ക് തോന്നി. കാരണം ജഗദീഷിനോട് മൂപ്പര് അങ്ങനെ ചോദിക്കും, വിലക്ക് ആരും വിലക്കി മൂപ്പര് അങ്ങനെ ചോദിച്ചേ. ഇതെന്തോടോ ഈ, ഞാൻ എന്നിട്ട് സത്യം റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇരുന്ന് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തായാലും അടിപൊളി ആയിരിക്കുന്നു. നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ ചർച്ചയായിട്ട് അറിയിക്കും കേട്ടോ.